ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സായ ബി എസ് എഫ് വിളിച്ചിരിക്കുന്ന നല്ല വിളിക്കാൻ പോകുന്ന ലേറ്റായിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ പോവുകയാണ് അതിനൊക്കെ മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് ഓക്കെ അപ്പോൾ ഈ ഒരു റിക്രൂമെൻറ്റ് സ്റ്റാർട്ടായിട്ടില്ല സ്റ്റാർട്ട് ആകുമ്പോൾ പോകുന്നതേയുള്ളൂ കമ്മിങ് ആണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആണ് തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക എങ്ങനെ അപ്ലൈ ചെയ്യാം എത്രയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതിൻ്റെ കാരണങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പൂർണ്ണമായിട്ടും വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇനി മനസ്സിലാക്കി തരുന്നതാണ് ഓക്കെ അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ദി വീഡിയോ അപ്പം ആദ്യം തന്നെ പറയട്ടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക ബി എസ് എഫ് ആണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് ഇനി പോസ്റ്റ് നോക്കാം നമുക്ക് ഓക്കെ അഡ്വർടൈസ്മെന്റ് ഫോർ റിക്രൂട്ട്മെൻറ്റ് ഫോർ പോസ്റ്റ് ഓഫ് ഹെഡ് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിക്കാൻ പോകുന്നത് റേഡിയോ ഓപ്പറേറ്റർ അതേപോലെ റേഡിയോ മെക്കാനിക് എന്നിങ്ങനെ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ബി എസ് എഫ് അപേക്ഷയ്ക്ക് വിളിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അവരെ ചുരുക്കപ്പേര് ആർ ഒ അതേപോലെ ആർ എം എന്നിങ്ങനെ പോസ്റ്റുകളാണ് അതായത് റേഡിയോ ഓപ്പറേറ്റർ റേഡിയോ മെക്കാനിക് എന്നിങ്ങനെ പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേക്കൻസിയാണ് വിളിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇത് ഓപ്പണിങ് അതായത് ഈ ഡേറ്റ് അതായത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് സ്റ്റാർട്ടാവുന്നത് ഇരുപത്തി രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതായത് ഏപ്രിൽ ഇരുപത്തി തീയതിയാണ് തീയതിയാണിതിലേക്ക് അപേക്ഷ ക്ഷണിച്ചു തുടങ്ങുക അപ്ലൈ ചെയ്യാൻ കഴിയുക ഇത് ക്ലോസിങ് ഡേറ്റ് പറയുന്നത് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് മെയ് പന്ത്രണ്ടാം തീയതി വരെയാണ് ഇതിലേക്ക് അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി പറയുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അതിൽ തന്നെ നിങ്ങൾ ഈ ഈ ഡേറ്റ് ഒന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക എന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അവസാനിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും മനസ്സിലാക്കുക അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അതേപോലെ ഏതൊക്കെ വിഭാഗത്തിൽ എങ്ങനെയൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതാണ് ആദ്യം തന്നെ പറയട്ടെ ഫീമെയിലിനും മെയിലിനും അപേക്ഷിക്കാൻ കഴിയും രണ്ട് പേർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അതേപോലെ വേക്കൻസീസ് നോട്ടിഫൈഡ് മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇത് ഒഫീഷ്യലായിട്ട് വിജ്ഞാപനമാണ് പക്ഷേ ഷോർട്ട് നോട്ടീസ് ആയിട്ടാണ് ബി എസ് എഫ് അറിയിച്ചിട്ടുള്ളത് ഓക്കെ അതേപോലെ ഇത് എത്ര വേക്കൻസികൾ നോക്കാം ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ ഓപ്പറേറ്റർ വേക്കൻസി ഇരുന്നൂറ്റി പതിനേഴ് വേക്കൻസികളാണ് ടോട്ടലായിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനേഴ് വേക്കൻസികളാണ് ടോട്ടൽ ഉള്ളത് ഓക്കെ അതേപോലെ ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ മെക്കാനിക് എന്ന പോസ്റ്റ് മുപ്പത് വേക്കൻസിയാണുള്ളത് ഓക്കെ മുപ്പത് ഇരുന്നൂറ്റി പതിനേഴ് എന്നിങ്ങനെ വേക്കൻസികളാണ് തരം തിരിച്ചിട്ടുള്ളത് അതേപോലെ കാറ്റഗറി വൈസ് വേക്കൻസീസ് ആർ അവൈലബിൾ ഇൻ ബി എസ് എഫ് വെബ്സൈറ്റ് വെബ്സൈറ്റിൽ ഏതൊക്കെ കാറ്റഗറിയിലേക്ക് എങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഡേറ്റ ഡേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് തുടർ ദിവസങ്ങൾക്കകം വരുന്നതാണ് ആ ഒരു വെബ്സൈറ്റിൽ വരും ബി എസ് എഫിൻ്റെ അതൊന്ന് ചെക്ക് ചെയ്യുക അതേപോലെ അടുത്തതായി പറയുന്നത് പേമെട്രിക്സ് സ്കെയിലാണ് പറയുന്നത് പേമെട്രിക്സ് സ്കെയിൽ ലെവൽ ഫോർ സ്കെയിലാണ് സ്കെയിലാണ് പറയുന്നത് ഓക്കെ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്ന് ഒരുന്നൂറ് രൂപ വരെയാണ് ഇതിലേക്ക് സാലറി സ്കെയിലായിട്ട് തന്നെ പറയുന്നത് നല്ലൊരു സാലറി സ്കെയിലാണ് പറയുന്നത് ഓക്കെ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്ന് ഒരുന്നൂറ് രൂപ വരെയാണ് ഇതിലേക്ക് സാലറി സ്കെയിൽ തന്നെ പറയുന്നത് അതേപോലെ ബാക്കിയുള്ള അലവൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതേപോലെ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള വയസ്സിൻ്റെ കാര്യങ്ങളാണ് ഇതിന് അടുത്തതായി പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അതിൽ ഡേറ്റ് നോക്കുന്നത് മെയ് പന്ത്രണ്ടിന് അനുസ് നോക്കിയിട്ടാണ് നിങ്ങളുടെ ഇയർസ് ഇയറും അതേപോലെ വയസ്സും കണക്കാക്കുക മെയ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പന്ത്രണ്ട് വെച്ചിട്ടാണ് കണക്കാക്കുക അതേപോലെ എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഒ ബി സി കാറ്റഗറിക്കും വയസ്സിന് ഇളവ് നൽകുന്നുണ്ട് അതൊക്കെ ഗവൺമെൻറ് ഓർഡർ അനുസരിച്ചാണ് വയസ്സിന് ഇളവ് നൽകുക എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ദൻ്റെ അടുത്തതായി പറയുന്നത് എഡ്യൂക്കേഷൻ ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ ഈ ആർ ഒയ്ക്കും അതേപോലെ ആർ എമ്മിനും ഒരേ ക്വാളിഫിക്കേഷനാണ് നൽകിയിട്ടുള്ളത് പന്ത്രണ്ടാം ക്ലാസ് എന്നാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് അറുപത് ശതമാനം മാർക്കോടെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് പഠിച്ചവർക്കാണ് ഇതിലേക്ക് അപേക്ഷ അയക്കാൻ കഴിയുക ഓക്കെ അഗ്രിഗേറ്റ് സ്കോറ് അറുപത് ശതമാനം മാർക്ക് കരസ്ഥമാക്കിയിരിക്കണം എന്ന് പറയുന്നുണ്ട് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കണം അതേപോലെ അറുപത് ശതമാനം മാർക്കും ഫിസിക്സും കെമിസ്ട്രി മാത്തമാറ്റിക്സ് എന്നീ വിഭാഗങ്ങൾ പഠിച്ചിട്ട് പഠിച്ച വ്യക്തിക്കാണ് ഇതിലേക്ക് അപേക്ഷ അയക്കാൻ കഴിയുക ഓർ അതല്ലെങ്കിൽ മെട്രിക്കുലേഷൻ പത്താം ക്ലാസ് പാസ്സായാൽ മതി കൂടാതെ ടു ഇയർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ ടി ഐ ഐ ടി ഐയിലെ രണ്ട് വർഷത്തെ ഇതിൻ്റെ കോഴ്സ് അതായത് ഈ ആർ എമ്മിനും ആർഒയ്ക്കും ഒക്കെ സ്പെഷ്യലായിട്ട് കാറ്റഗറി വൈസ് നോക്കിയിട്ട് അങ്ങനത്തെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് ഐ ടി ഐയിൽ ഇതിൻ്റെ കോഴ്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു കോഴ്സ് രണ്ട് വർഷത്തെ കോഴ്സ് ചെയ്യുന്ന വ്യക്തിക്ക് അതായത് പത്താം ക്ലാസ് പാസ്സായിട്ട് ഐ ടിയിൽ പോയ വ്യക്തിക്ക് വ്യക്തിക്കിലേക്ക് അപേക്ഷ അയക്കാൻ കഴിയും ഏത് പ്ലസ് ടുവിൽ ഈ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ മാത്രം ഓക്കെ അല്ലെങ്കിൽ രണ്ട് ബസ് ഒരു ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്തതായി പറയുന്നുണ്ട് ഹൗ ടു അപ്ലൈ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ബി എ എസ് എഫിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ തന്നെ ഇതിലേക്ക് അപേക്ഷ അയക്കാൻ കഴിയും ദ അപ്ലിക്കേഷൻ മസ്റ്റ് ബി സബ്മിറ്റഡ് ഇൻ ഓൺലൈൻ മോഡ് ഓൺലൈൻ വഴിയാണ് ഇതിലേക്ക് അപേക്ഷ അയക്കേണ്ടത് ത്രൂ ബി എസ് എഫ് വെബ്സൈറ്റ് ബി എസ് എഫ് വെബ്സൈറ്റിലൂടെ വെബ്സൈറ്റിലൂടെയാണ് ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ അയക്കേണ്ടത് ഓക്കെ അപ്പോൾ ഈ അപേക്ഷ അയക്കാനുള്ളത് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് സ്റ്റാർട്ടാവുക ടോട്ടൽ രണ്ടായിരത്തി മുന്നൂറ് മണിക്കൂറാണ് നിങ്ങൾക്ക് ടോട്ടലായിട്ട് തരിക ഓക്കെ അതായത് മെയ് പന്ത്രണ്ട് വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുന്നൂറ് മണിക്കൂറാണ് ഇതിലുണ്ടാവുക ഓക്കെ അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ ഈ വൈകാതെ തന്നെ അവർ വെബ്സൈറ്റിൽ അവൈലബിൾ ആവും എത്രയൊക്കെയാണ് സ്കോറും കാര്യങ്ങളൊക്കെ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അവർ അപ്ഡേറ്റ് ചെയ്യും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു കൂടുതലായിട്ടും നോക്കേണ്ടത് ഈ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് വയസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും വേറെപ്പെടും നല്ലൊരു സ്കോ പോസ്റ്റാണ് വരുന്നത് നല്ല സാലറി സ്കെയിലാണ് തീർച്ചയായിട്ടും അപേക്ഷ അയയ്ക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുപോലെക്കും ഗുഡ് ബൈ